മുട്ട മുട്ടായി കോഴി മുട്ടായി നാടൻ കോഴി മുട്ടായി മുട്ട മുട്ടായി 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 കോഴി മുട്ടായി കോഴി മുട്ടായി നാടൻ കോഴി മുട്ടായി എടാ രോഗി കോഴിയല്ല പറന്നു മുട്ടായിരുന്നു വല്ലതും പറ്റിയോ പിന്നെ പത്താവ് പത്തഞ്ഞൂറ് രൂപയുടെ മുട്ടയല്ലേ പൊട്ടിയത് അതല്ല ദേഹത്തും എല്ലാം പറ്റിയോ ഇല്ല എനിക്കൊന്നും പറ്റിയില്ല ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത് വരും വരും എവിടേക്ക് ആശുപത്രിയിലേക്ക് അതിന് മാത്രം ഒന്നുമില്ല അത് നിങ്ങളെല്ലാം തീരുമാനിക്കണ്ട നടക്കാനാ പറഞ്ഞത് വിട് നിങ്ങൾ ആരാ ജീപ്പ് ജീപ്പ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും ആശുപത്രിയിലോട്ട് പോട്ടെ എന്തിനാ സാർ ഇതൊക്കെ നിങ്ങൾ അധികം സംസാരിക്കരുത് ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാവും സിസ്റ്റർ രക്തം കഫം മല മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം സാർ എക്സ്റേ ആ എക്സ്റേ തലയുടെ നെഞ്ചിന്റെ പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെയും ഓരോന്നിരിക്കട്ടെ എല്ലായിടത്തല്ലോ ഇതിലും ഭേദം ആക്സിഡന്റ് ഞാൻ ചത്തു പോകുന്നതായിരുന്നു അതിന് ഇനിയും സമയമുണ്ടല്ലോ എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും 1500 വരും സാർ വെരി ഗുഡ് എങ്കിലും നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും എക്സ്റേ പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേ ഒന്നിനും ഒരു കുറവും വരുത്തണ്ട എന്റെ ഭഗവാനെ ശ്വാസം വലിച്ചുവിട്ടെ എന്താണ് സിസ്റ്റർ ഇത് ദേഹത്തൊരു പോർ പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ഈ ടെസ്റ്റുകളെ കടിപ്പിച്ച് എന്തിനാ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ അതിനു മുമ്പ് ഈ ടെസ്റ്റൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു പറയൂ രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ് പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക സാർ ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ച് ജിപി കയറ്റി ഒരു വരവായിരുന്നു അത് ശരി ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യാ 5 മിനിറ്റ് വൈകിരുന്നെങ്കിലും മുട്ടക്കാരൻ തട്ടിപ്പോയനെ എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ എന്ത് വേണേ ചെയ്യാം കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം എന്താ അതൊക്കെ ഡോക്ടറുടെ ഇഷ്ടം എന്തായാലും അയാൾ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത് അമ്മാവൻ തമ്പി സാറ് സ്ഥലത്തെത്തിയോ എത്തിയല്ലോ എന്താ അല്ല രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ ഞാനത് അമ്മാവനെ അറിയിച്ചാ പോരെ അങ്ങനെയായാലും മതി മറ്റൊന്നുമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാറ എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ എന്നെ ഇത്രയും നേരം മെനക്കെടുത്തിയാണ് രണ്ടെണ്ണം പൊട്ടിച്ചേരണ്ട ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക കൊള്ളാം ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു ആരെങ്കിലും ആവട്ടെ ഇതാ ഇത് വെച്ചോളൂ എന്താ ഇത് ഇല്ല എല്ലാം കൂടെ ചേർത്ത് 1200 രൂപ വരും സാറേ എനിക്കൊരു 100 രൂപ അജീപ്പിന്റെ ആശ് അതും ഞാൻ കൊടുക്കണം പിന്നെ ആരും ഞാൻ കൊടുക്കണം അല്ല ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ ആ മുട്ടക്കാരൻ രോഗിയോട് ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനെന്ന് ഡോക്ടർ പറഞ്ഞോ പറഞ്ഞു അത് മഹാതമ്മാടിത്തരമായി പോയി മാസം തോറും പുളിങ്കുരു പോലെ ശമ്പള എണ്ണി എണ്ണി വാങ്ങിക്കുമ്പോ ഈ സ്ഥാപനത്തോട് അല്പം നന്ദി കാണിക്കണം നന്ദിക്ക് പട്ടികളെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അമ്മാവൻ അനന്തരവൻ അതിന്റെ അർത്ഥം അറിയില്ലെന്നറിയാം നിഷർ രോഗികളെ വഞ്ചിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് താൻ ആരാടോ ഹരിശ്ചന്ദ്രനോ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ആശുപത്രിയാണെന്ന് ഞാൻ നോക്കില്ല താൻ എന്ത് ചെയ്യടോ കള്ള പരീക്ഷകൾ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല തന്റെ ജോലിയും കൂലിയും എനിക്ക് വേണ്ടോ ഡോക്ടറോട് പോകരുതെന്ന് പറ രോഗികളുടെ കാര്യം ആകെ പ്രശ്നത്തിലാവും രോഗികൾ എനിക്ക് പ്രശ്നമല്ല എന്റെ ശമ്പളക്കാരന്റെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കണോ പോട്ടെ എല്ലാവരും പോട്ടെ വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം ആരും ഇല്ലെങ്കിലും ഞാൻ ആശുപത്രി നടത്തും ഡോക്ടർ എവിടെ മരുന്ന് എവിടെ എന്ന് ചോദിച്ച് അവൻ എന്റെ മെക്കിട്ട് കയറാൻ വന്നു അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊന്ന് ക്ഷോഭിച്ചു എന്റെ ദൈവമേ അവനും ഒന്ന് ക്ഷോഭിച്ചു സാവിത്രി ഈ കാണുന്നൊക്കെ അവന്റെ സംഭാവനയാണ്
ആശുപത്രിയിലെ ഡോക്ടർ മരുന്ന് ഒന്നുമില്ലേ? പിന്നെ മരുന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഇല്ല. ഡോക്ടർ എവിടെ പോയി? പതിവ് പോലെ പിരിഞ്ഞുപോയി. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത. ആര്? ഡോക്ടറോ? അല്ല, എന്റെ അനന്തരവൻ. ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാവുന്ന പോലെ വട്ടവാ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ. മാനിയമ്മയുടെ പെരുമാറാറിയാ മേലെ, സംസാരിക്കാറിയാ മേലെ. ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി. ഉരുത്തം കട്ട കഴിവ്. അമ്മാവൻ നേരത്തെ ഇങ്ങ് പോന്നോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തുപറ്റി അമ്മാവ? മുഖത്തും ദേഹത്തും ഒക്കെ? അതേ, ഒരു പശു ഓടിച്ചപ്പം മറിഞ്ഞു വീണതാ. അയ്യോ അയ്യോ. മോൻ എവിടെയായിരുന്നു? ആശുപത്രിയിലൊന്നും കണ്ടില്ല. അവിടുത്തെ സ്ഥിതി വഷളാവെന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറി നിന്നതാ. ഡോക്ടറെ ഞാൻ പിരിച്ചുവിട്ടല്ലോ. ആ കാര്യം എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ ആസ്മാക്കാരന്റെ കൂടെയുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയ്യോ, ഇത് അയാൾ തല്ലിയതാണോ? ഭാഗ്യം, അത് എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. എന്താ മഹാദേവ, ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ. അമ്മായി, ഈ ഇരിക്കുന്നത് എന്റെ അമ്മാവനല്ല, ദൈവ. എന്റെ ദൈവ. ആ ദൈവത്തെ തെണ്ടി, ചെറ്റ, നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല, ഒരു ഐ എസ് ആരെ വിളിച്ചാ പോലും ഞാൻ സഹിക്കില്ല. എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല. നമുക്ക് അടച്ചിടാം അമ്മാവ, ആശുപത്രി അടച്ചിടാം. നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ ത്രിവിളിക്കുന്ന അമ്മാരെയും വെച്ചോണ്ട് എന്തിനീ സ്ഥാപനം മുമ്പോട്ട് പോണം? നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മഹാദേവ, എന്തോ ആ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നിനക്കത് അടച്ചിടുകയോ തുറന്നിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിന്റെ ആരുമല്ലോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരുമല്ലോ. അമ്മാവ, ആശുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാൻ വേണ്ടിയാ. അതെപ്പോ? നന്ദിനി ലണ്ടനിൽ നിന്ന് എഫ് ആർ സി എസ് കഴിഞ്ഞ് വരുമ്പോ, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ, ഭർത്താവിന്റെ ഹോസ്പിറ്റലിൽ എഫ് ആർ സി എസ് ഭാര്യ ഡോക്ടറായി ഇരിക്കുക എന്നത് തന്നെ നാലാള് കേൾക്കുമ്പോ ഒരു സുഖല്ലേ. പിന്നെ ആശുപത്രി അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല, 24 മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അത് നടക്കുവോ? അതെന്താ നടക്കാതെ? അതെ, അവക്ക് ഈയിടെയായിട്ട് നിന്നെ കുറിച്ച് അത്ര മതിപ്പില്ല. കത്തിനൊരു സൂചന ഉണ്ടായിരുന്നു. അമ്മാവ, നീ കൊള്ളരാത്തവനാണ്, തെണ്ടിയാണ്, കഴുതയാണ്, പിടിപ്പില്ലാത്തവനാണ്, ഒജ്ഞാനനാണ് എന്നൊക്കെ ആരോ അവളെ എഴുതി അറിയിച്ചിരിക്കുന്നു. ആരത്? ആ അമ്മയായിരിക്കും. അയ്യേ ഛേ, അവക്കെന്താ എന്റെ കാര്യം? നിന്നെ കണ്ണു കീറി കണ്ടുകൂടാത്ത ആരോ ഒരാൾ. ആരായിരിക്കും അമ്മാവ് അത്? അതല്ലേ എനിക്കും അത്ഭുതം. കാര്യം അവൾ എന്റെ മോളാണെങ്കിലും ലണ്ടനിലൊക്കെ പഠിച്ചു വരുന്ന പെണ്ണോട് നമുക്കൊന്നും നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ 24 മണിക്കൂർ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ തന്നെ അവളെ കെട്ടണേ, നീ തന്നെ അവളെ കെട്ടണേ എന്ന്. അതിനിടയ്ക്കല്ലേ നിനക്കെതിരായിട്ടുള്ള ഈ ഊമക്കത്തുകളുടെ പ്രവാഹം. പക്ഷെ ഞാൻ അവക്കെഴുതി. നീ തെണ്ടിയല്ല, നീ കഴുതയല്ല, നീ കൊഞ്ഞാണനല്ല, എന്തിന് നീ ബഹുമെടുക്കണെന്ന് വരെ ഞാൻ നുണയെഴുതി. ആ പക്ഷേ അവള് വിശ്വസിച്ചായിട്ട് തോന്നുന്നില്ല. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ അവരുടെ പേരിലേക്ക് എഴുതി വെച്ച് നോക്കാം. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോ സ്റ്റാച്ച് കോപ്പി ലണ്ടനിലേക്ക് അയച്ചു നോക്കാം. അവിടെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെന്നേ. പിന്നൊരു കാര്യം, എന്റെ പൊന്നു മഹാദേവ, ഈ ബുദ്ധി ഞാനാ പറഞ്ഞു തന്നെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ ഇടയാകരുത്. സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം മംഗളമാകാൻ ഒപ്പിടും. വെള്ളം ചൂടായി. നിങ്ങൾ ആ ചെറുക്കിനെ കൊണ്ട് സാവിത്രി മോൻ ഒപ്പിട്. ഒപ്പിടു മോനെ. തൊലച്ചു
എന്താ പല്ലി ചലിച്ചു? അത് പല്ലി ആയിരിക്കില്ല, അത് ഞാനാ. കേട്ടില്ലേ? ഇല്ലമ്മേ പല്ലി. ഇന്നിനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അശുഭലക്ഷണല്ലേ. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും. നല്ല രീതിയിൽ നടത്തിക്കാട്ടി നന്ദിനിയുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും. അല്ല, ഹലോ, രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ? അതെ, ഞാൻ അയ്മുട്ടി. ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്നെ? എവിടെ നിന്നല്ലേ കൊല്ലൊത്രയെ കണ്ടിട്ട്. നിങ്ങളുടെ അച്ഛന്റെ കുടിയാനായിരുന്നു നമ്മുടെ ബാപ്പ. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടെന്ന് ബാപ്പ എപ്പോഴും പറയാറുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു, 10 വർഷമായിട്ട് സലാലയിലാ. ഇനി പോണില്ല, ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാ. ബാപ്പയുടെ പേരെന്താ പറഞ്ഞത്? കുഞ്ഞുമായൻ. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം. ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഭയങ്കര പേരാ. ചീത്തപ്പേരാ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ്, നല്ല ഡോക്ടർമാരില്ല. നേര് പറഞ്ഞ തമ്പിസാറിന്റെ മകൻ നടത്തുന്ന ആശുപത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി. ഇതാര് പറഞ്ഞു? ആരാ പറയാത്തത്? ആകെ ഉണ്ടായിരുന്ന ഡോക്ടറും സ്ഥലം വിട്ടോ? അത് പറഞ്ഞോ? അറിഞ്ഞു. പുതിയ ഡോക്ടർ കിട്ടിയോ? ഇല്ല, ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരോ രോഗികൾ തല്ലി. അയ്യോ, നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കുമെന്നുള്ളൊരു ഭീഷണിയും നിലവിലുണ്ട്. കഷ്ടം. AVM ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഫൈസൽ ഉണ്ട്, മിടു മിടുക്കനാ. പക്ഷെ അയാൾ വരില്ല. പിന്നെ ഒരു ഡോക്ടർ പരിധികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷെ അയാൾ അടുത്ത ആഴ്ച മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ ആരുണ്ട്? ഏതെങ്കിലും ഒരു മിടുക്കൻ ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ശമ്പളമൊന്നും ഒരു പ്രശ്നമേ അല്ല. കോന്നിയിലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എളാപ്പാന്റെ മൂന്നൊരു ആക്സിഡന്റ് പെട്ടപ്പോ അവിടെയാണ് കൊണ്ടുപോയത്. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ കേസാണത്. എണീറ്റിരിക്കാൻ പറ്റാത്ത ചെറുക്കനോട് 3-ാം ദിവസം ഡോക്ടർ ഓടാൻ പറഞ്ഞു. ചെറുക്കനോടി കുറച്ചു ദിവസത്തെ പരിചയം ഉള്ളെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായി. മൂപ്പര് വരുമെന്നറിയില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കണ. അയാളെ തരപ്പെടുത്തി തന്നാൽ അയമോട്ടേക്ക് പുണ്യം കിട്ടും. സമാധാനപ്പെട്, നമ്മൾ ഏറ്റിരിക്കണേ. തമ്പിസാറിന്റെ മോനെ നമുക്ക് കൈവിടാൻ പറ്റുവാ. കോന്നിയിലെ ഡോക്ടറെ കിട്ടണമെന്ന് പഠിച്ചോനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളി. പറ്റാൽ ഇപ്പൊ തന്നെ നമ്മൾ റെസ്റ്റ് വിളിച്ചു നോക്കട്ടെ. ബൂത്ത് എവിടെയാണാവും? പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പൊ 10:30. എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവുമെന്നാ. ഈ കോമ്പൗണ്ടിന് ഒരു ഗേറ്റ് അല്ലേ ഉള്ളൂ മഹാദേവ. അതെ, ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഏത് വഴിക്ക് അകത്ത് കേറിയിട്ടുണ്ടാവും? മണ്ണ് തുറന്ന് ഗുഹയുണ്ടാക്കി ആ വഴിക്കോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂർ ആയതല്ലേ ഉള്ളൂ, അതിനു മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. അമ്മാവനെ ഒരു കാര്യം ചെയ്, ഒന്ന് അകത്ത് കയറി നോക്ക്. എന്തോന്ന്? ഡോക്ടർ എത്തിയൊന്ന്. അയ്യോ, അതെ, നീ എന്ന് നോക്കുന്നല്ലേ നല്ലത്. അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം. അത് വേണ്ട, അമ്മാവൻ എന്റെ അമ്മാവനല്ലേ, അമ്മാവൻ മുൻകൈ എടുക്കേണ്ട എല്ലാ കാര്യത്തിനും. എടാ, ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്നൊരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും. അതേത് കൈ? ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ. അന്നടിച്ച് അടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. നിനക്ക് നമ്മൾ നോക്കിയാലെന്താ? നോക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മ ശനിയാ. ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു, അതുകൊണ്ടാ. എങ്കിൽ ആ ജ്യോത്സ്യനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. നീ ചെല്ലേ. നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവാ. ഇത് ഞാനാ. നീ ആയിരുന്നു പുതിയ ഡോക്ടർ? വന്നോ വേല? ഇതാ ഒരുത്തിനും വന്നില്ല. സാർമാരെന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഒളിച്ചതല്ല, ആസ്മാക്കാരന്റെ ബന്ധു അകത്തുണ്ടോ വേലായത? അത് ശരി, അപ്പൊ അവരെ പേടിച്ചു ഒളിച്ചതാണല്ലേ. ആസ്മി ബന്ധുക്ക് ഇന്നലെ പോയി. ഭാഗ്യം. ഇവിടെ ഒരു പാട് കാണുന്നുണ്ടോ? എന്താ പോകുന്ന പോക്കില്? സാരമില്ല, ഈ മാസം നിനക്ക് 10 രൂപ അധിക ശമ്പളം തന്നേക്കാം. അതിരിക്കട്ടെ, ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ? ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത്. പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു. പടക്കമാണ്
രണ്ടുമല്ല ഡോക്ടർക്ക് സ്വീകരണം. അമ്മ അയമൂട്ടി അച്ഛന്റെ ഒരു കുടിയാന്റെ മകനാണ്. അയമൂട്ടി ഡോക്ടർ ഒന്നില്ലേ? അപ്പൊ ഇതല്ലേ ഡോക്ടർ? അല്ല, ഡോക്ടർ കാറിലുണ്ട്.